വിഷുവിന് തൃശൂരിലെ ജനങ്ങൾക്ക് സുരേഷ് ഗോപി എം പി ഇത്തവണ കൈനീട്ടവുമായാണ് എത്തിയിരിക്കുന്നത്. തൃശൂരിൽ ആഴ്ചകളോളമായി നടനും എം പിയുമായ സുരേഷ് ഗോപി ക്യാമ്പ് ചെയ്യുന്നു. വിഷു കൈനീട്ടം ഉൾപ്പെടെയുള്ള പരിപാടികളിലാണ് സുരേഷ് ഗോപി പങ്കെടുക്കുന്നത്. 1 ലക്ഷം രൂപ വില വരുന്ന 1 രൂപ നോട്ടുകളാണ് അദ്ദേഹം കൈനീട്ട പരിപാടിക്കായി കൊണ്ടുവന്നത്. റിസർവ് ബാങ്കിൽ നിന്നും നേരിട്ട് വാങ്ങിയതാണിത്. ഇപ്പോഴുള്ള വിഷു കൈനീട്ട പരിപാടിക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. സത്യം പറഞ്ഞാൽ 2024ലും അധികാരം കിട്ടാനുള്ള കുറുക്കുവഴികളാണ് അദ്ദേഹം കാട്ടിക്കൂട്ടുന്നത്. അതിനെ ചുറ്റിപ്പറ്റി വീഡിയോകളും ഫോട്ടോകളും ഇന്ന് വൈറലായി മാറിയിരിക്കുകയാണ്. ഇത് കണ്ട് ആർക്കായാലും ഒന്ന് തെറി വിളിക്കാനൊക്കെ തോന്നും. അതിനൊരു കാരണവുമുണ്ട്. സുരേഷ് ഗോപി ആളുകൾക്ക് കൈനീട്ടം നൽകുകയും കൈനീട്ടം വാങ്ങുന്ന സ്ത്രീകൾ അടക്കമുള്ളവർ സുരേഷ് ഗോപിയുടെ കാല് പിടിക്കുന്നതുമാണ് പ്രചരിക്കുന്നത്. റോഡ് സൈഡിൽ കാറിൽ ഇരുന്നു കൊണ്ടാണ് സുരേഷ് ഗോപി എല്ലാവർക്കും കൈനീട്ടം നൽകുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപിക്കു നേരെ അസല് പൊങ്കാല ഇട്ടിരിക്കുകയാണ് ജനങ്ങൾ. പണം നൽകി കാല് വണങ്ങിപ്പിക്കുന്നത് സുരേഷ് ഗോപിയുടെ പ്രമാണിത്ത മനോഭാവത്തെയാണ് കാണിക്കുന്നതെന്നും ഒരു എം പിയും നടനും എന്ന നിലയിൽ അദ്ദേഹത്തിന് യോജിച്ച പ്രവൃത്തിയല്ല ഇതെന്നുമാണ് ഉയരുന്ന പ്രധാന വിമർശനം. ഇതൊക്കെ ഒരു തരം പ്രഹസനമാണെന്ന് പറയുന്നവരുമുണ്ട്. നോർത്ത് ഇന്ത്യൻ സവർണ സംസ്കാരം തിരിച്ചു കൊണ്ടുവരാനുള്ള പുറപ്പാടിലാണ് സംഘപരിവാർ കേരളത്തിൽ. ഇത് ഇവിടെ കാണേണ്ടി വന്നതിൽ ലജ്ജിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ജനങ്ങൾ ഇത്രയ്ക്ക് തരം താഴാൻ പാടില്ലായിരുന്നു എന്നാണ് ഒരാൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തത്. ഇങ്ങനെയൊരാചാരം ഇതുവരെ കണ്ടിട്ടില്ല. പണ്ട് ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾക്ക് മുൻപ് കാരണവന്മാരുടെ കാലിൽ തൊട്ട് വന്ദിക്കും. അവർ പിടിച്ചെഴുന്നേൽപ്പിച്ച് മൂർധാവിൽ കൈവച്ച് ആശീർവദിക്കും. അത് കണ്ടിട്ടും അനുഭവിച്ചിട്ടുമുണ്ട്. ഇതിപ്പോൾ ഏതോ നാടുവാഴി പുനർജനിച്ചതാവും. ഒരു സാധാരണ സിനിമാ നടൻ, നോമിനേറ്റഡ് രാജ്യസഭാ എം പി, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നതിൽ കവിഞ്ഞ് കാൽ തൊട്ട് വന്ദിക്കാൻ മാത്രം എന്ത് മഹാത്മ്യമാണാവോ ഈ കൈനീട്ടം വാങ്ങാൻ പോകുന്നവർ അദ്ദേഹത്തിൽ കാണുന്നത്. നമ്മുടെ സമൂഹത്തിൽ വന്നു ചേർന്നു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എത്രത്തോളം ആരോഗ്യകരവും പുരോഗമനപരവും പരിഷ്കൃതവുമാണെന്ന പുനർചിന്ത അത്യാവശ്യമാണ്. അതേസമയം ചിലർ സുരേഷ് ഗോപിയുടെ പ്രവൃത്തിയെ ന്യായീകരിച്ചും രംഗത്തെത്തി. സുരേഷ് ഗോപിയുടെ വിഷുക്കൈനീട്ടം എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള വീഡിയോ ആണ് ഇത്. പ്രായത്തിൽ മുതിർന്നവരുടെ കാൽ തൊട്ട് വണങ്ങുന്നത് തെറ്റല്ല. അത്തരം ചടങ്ങുകളിൽ അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ. പിന്നെ ഈ പോസ്റ്റ് ചെയ്തത് സുരേഷ് ഗോപിയല്ല, പിടിച്ചവർക്ക് കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ വിമർശിക്കാൻ വേണ്ടേ, നടക്കട്ടെ. ഏതായാലും ആ കാൽ കൊണ്ട് തൊഴിച്ചില്ലല്ലോ എന്നാണ് ഒരാൾ ന്യായീകരിച്ച് കമന്റ് ചെയ്തത്. ഏതായാലും ഇത്തരം രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ നോക്കിയും കണ്ടും കളിച്ചില്ലെങ്കിൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി.